Hi, hello, assalamu alaikum. Welcome back. In this video, Ragi will be able to അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ റാഗി ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നീട് റാഗി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഒരു അര കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമുക്ക് ആ റാഗിയുടെ പൊടി മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ റാഗി നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടെന്ന് അറിയാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ആ റാഗിയുടെ മിക്സ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരിയതായിട്ടൊന്ന് ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് അതിലേക്ക് ചേർക്കുന്നത് ബദാം 1/5 എണ്ണം രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു പകുതി പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ വേറെ മധുരത്തിനായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഡേറ്റ്സും പഴവും മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചും കൂടി മധുരം ആവശ്യമുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവോ അല്ലെങ്കിൽ പഴത്തിൻ്റെ അളവോ കൂട്ടാവുന്നതാണ്. പിന്നീട് വേണ്ടത് പാലാണ്. അത് 1/2 കപ്പ് പാലാണ് ആവശ്യം. നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടും വരാം. പിന്നീട് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ രാവിലെയൊക്കെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡെയിലി ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ഇട്ട് കാണുന്നത് വരെ താങ്ക് യു.